സിഇസിലെ എലമെന്റ്സ് ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ സ്കാൻഡിയം ടു വനേഡിയം ഈ ഒരു റേഞ്ച് വരെ ഏകദേശം അറ്റോമിക് റേഡിയേഷൻ കുറയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അറ്റോമിക് റേഡിയേഷൻ അലോങ് ദ പീരീഡ് കുറയുന്ന നമ്മുടെ യൂഷ്വൽ ട്രെൻഡ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? അതിൻ്റെ മീനിങ് പറയുമ്പോഴത്തേക്ക് അവിടെ ന്യൂക്ലിയർ ചാർജ് ഇസഡ് കൊണ്ടാണ്, ന്യൂക്ലിയർ ചാർജ് നമ്മൾ പൊതുവെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇസഡ് എഫക്റ്റീവ് കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇസഡ് എഫക്റ്റീവ് എന്ന് പറയുന്നത്, ഇസഡ് എന്ന് പറയുന്ന പ്രശ്നമില്ല, ഇസഡ് എഫക്റ്റീവ് എന്ന് പറയും. അതുകൊണ്ട് ന്യൂക്ലിയർ ചാർജ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ഇപ്പം ന്യൂക്ലിയർ ചാർജ് കൂടുന്നു, തതുല്യമായിട്ട് പുതിയ ശരീരമൊന്നും വരുന്നില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ടാണ് എന്ത് സംഭവിച്ചത്? അറ്റോമിക് റേഡിയസ് കുറഞ്ഞത് അല്ലേ. അത് പ്രശ്നമൊന്നുമില്ല, നമ്മുടെ യൂഷ്വൽ ട്രെൻഡാണ്, പ്രശ്നമില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുമ്പോൾ എങ്ങനെയാ, ഈ ക്രോമിയം ടു ഏകദേശം ഒരു കൊബാൾട്ട് വരെയൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ അറ്റോമിക് റേഡിയസ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അറ്റോമിക് റേഡിയസ് അവിടെ കോൺസ്റ്റൻ്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഈ ഇസഡ് എഫക്റ്റീവ് കൂടുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഇസഡ് എഫക്റ്റീവ് കൂടുന്നു, കൂടിക്കോട്ടെ. ഇസഡ് എഫക്റ്റീവ് കൂടുമല്ലേ, കൂടുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ ഇലക്ട്രോൺസ് എന്താ സെയിം ഷെല്ലിലേക്കാണ് അവിടെ ആഡ് ചെയ്യപ്പെടുന്നത് അല്ലേ. അപ്പോഴും കുറേ ഇലക്ട്രോൺസ് ഒക്കെ, ഇപ്പോൾ നമ്മൾ ഡിയിൽ നോക്കുകയാണെങ്കിൽ ഡിയിൽ നമുക്ക് എത്ര ടോട്ടൽ ഇലക്ട്രോൺസ് പറ്റും? 10 ഇലക്ട്രോൺസ് പറ്റും അല്ലേ. 5 ഓർബിറ്റലുണ്ട്, അതുകൊണ്ട് തന്നെ 10 ഇലക്ട്രോൺസ് പറ്റും. അപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ ഏകദേശം അയണക്കി എത്തുമ്പോൾ ഏകദേശം 6 ഇലക്ട്രോണൊക്കെ ആയി. അപ്പോൾ ഈ 6 ഇലക്ട്രോണും കൂടെ ഇരുന്ന് എല്ലാവരും കൂടെ റിപ്പൽ ചെയ്യുമല്ലോ, ലൈക്ക് ചാർജ് റിപ്പൽ അല്ലേ. അപ്പോഴവർ റിപ്പൽ ചെയ്യുമല്ലോ, അപ്പോൾ റിപ്പൽ അവരെല്ലാവരും കൂടെ അങ്ങ് അടി കൂടുവണം അല്ലേ. അപ്പോഴവിടെ നോക്കുമ്പോഴത്തേക്ക് ഇലക്ട്രോൺ റിപ്പൽഷനാണ് അവിടെ കാണുന്നത്. ഓക്കെ, ഇലക്ട്രോൺ റിപ്പൽഷൻ കാണും. അപ്പോൾ ഈ സൈഡ് എഫക്റ്റ് കൂടുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ എന്തുവാ ഒപ്പോസ് ചെയ്തുകൊണ്ട് ആരുണ്ട്? ഇലക്ട്രോൺ റിപ്പൽഷൻ ഉണ്ട്. ഇവർ രണ്ടുപേരും ഏകദേശം തതുല്യമാവുന്ന ഒരു രീതിയിലൊക്കെ എത്തും. അതുകൊണ്ട് തന്നെയാണ് എന്തുവാ അറ്റോമിക് റേഡിയേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് കേസ് നോക്കുമ്പോൾ ഈ നിക്കലോട്ട് സിങ്ക് വരെയൊക്കെ നോക്കുമ്പോൾ അവിടെ അറ്റോമിക് റേഡിയേഷൻ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഇവിടെ 8 വരെ ഉണ്ടായിരുന്നു ഉള്ളടി, ഇവിടെ ഇവിടെ ഇവിടേക്ക് എത്തിയപ്പോൾ 10 വരായി. അപ്പോൾ പൊരിഞ്ഞടി തന്നെയാണ് നടക്കുന്നത്. അപ്പോഴേ ഇലക്ട്രോണിക് റിപ്പൽഷൻ എന്ന് വെച്ചാൽ ഭയങ്കര കൂടുതലാണ്. എന്തോട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്, ഈസഡ് എഫക്റ്റീവ് ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് അതിൻ്റെ റിസൾട്ടായിട്ട് ഇലക്ട്രോൺ അപ്പോൾ ദൂരെ മറിയിക്കാനായിട്ട് നോക്കുമല്ലേ. അപ്പോൾ ഷെല്ലും കൂടെ ഇത്തിരി കൂടെ ദൂരെയായിട്ട് മറിയല്ലേ. അപ്പോൾ ഷെല്ലിൻ്റെ മറ്റു ഷെല്ലിൽ നിന്നുള്ള ആ ഒരു ദൂരം അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇൻക്രീസ് ചെയ്തല്ലേ പറ്റും ഇലക്ട്രോൺ റിപ്പൽഷൻ കാരണം. അതുകൊണ്ടാണ് അവിടെ അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഡി ബ്ലോക്കിൽ എല്ലാം ദ പീരീഡ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് നമ്മൾ നോക്കിയത്. എന്നിട്ട് അറ്റോമിക് റേഡിയസിൻ്റെ ഈ എലമെൻസ് ഇപ്പം ഞാൻ 1D സീരീസ് എന്ന് ഉദ്ദേശിച്ചത് 1D സീരീസ് എന്നാണ് കേട്ടോ. ആക്ച്വലി 3D ആണ് കേട്ടോ. ഓക്കെ, ഇതിന് 3D, 4D, 5D എന്ന് പറഞ്ഞ് വിളിക്കുന്നതിൻ്റെ കാര്യം അറിയാലോ നമുക്ക്. എന്താ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 3D ഷെല്ലിൽ, അപ്പോൾ 3D ഷെല്ലിലാണ് എന്ത് വരുന്നത്, ഓരോ ഇലക്ട്രോൺസ് ആയിട്ട് വരുന്നത്, ലാസ്റ്റ് ഇലക്ട്രോൺ ആയിട്ട് വരുന്നത്. ഇവിടെ 3D1, ഇവിടെ 3D2, ഇവിടെ 3D3, അങ്ങനെയല്ലേ പോകുന്നത്. ഇവിടെ നോക്കുമ്പോഴേ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്ന 4D സബ്ഷെല്ലാണ്. ഇവിടെ ഇതിൻ്റെ 4D സീരീസ് എന്ന് പറയുന്നത്. അതൊക്കെ അറിയാലോ നമ്മൾ നേരത്തെ ആ 1D കൊണ്ട് ഉദ്ദേശിച്ചത്, ഈ സ്കാൻഡിൻ ടൈറ്റനകത്ത് എഴുതിയപ്പോൾ ആ ഒരു സീരീസ് എഴുതിയപ്പോൾ 1D കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ എന്താ, അത് 1D സീരീസ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അത് ആക്ച്വലി എന്താണ്, 3D ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത് എന്തുവാ, ഇവിടെ നമ്മൾ എഴുതിയേക്കുവാണ് 3D, 4D, 5D സീരീസിൽ 3 എലമെൻറ്റ്സ് എഴുതിയേക്കുവാണ്. നമ്മൾ നേരത്തെ എലോങ് ദ പീരീഡിലുള്ള അറ്റോമിക് റേഡിയേഷൻ ട്രെൻഡ് നോക്കി. ഓക്കെ, അപ്പം ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് യൂഷ്വൽ ട്രെൻഡ് വരുമ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോൾ പുതിയ ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുന്നത് അല്ലേ. പുതിയ ഷെല്ലിലേക്കാണ് അവിടെ ഇലക്ട്രോൺ വരുന്നത്. പുതിയ ഷെല്ലിലേക്ക് ഇലക്ട്രോൺ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്വാഭാവികമായും ഷെല്ല് കൂടുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, അറ്റോമിക് റേഡിയസ് അവിടെ കൂടുന്നുണ്ട്. ഓക്കെ, നമ്മുടെ അറ്റോമിക് റേഡിയസിൻ്റെ 2 ഓർഡറാണ്, ഇതിൻ്റെ ഓർഡറാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സ്കാൻഡിയം നമ്മുടെ യൂഷ്വൽ ട്രെൻഡ് തന്നെ, സ്കാൻഡിയം ലോവറാണ് ഏറ്റവും അതിനേക്കാൾ ലോവറാണ്, അത് എന്തിനേക്കാട്ടിലും ലോവറാണ്, അല്ലാതെ എന്തിനേക്കാട്ടിലും ലോവറാണ്. ഓക്കെ ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ട്രെൻഡ്. ബട്ട് ഇവിടെ ഒരു വ്യത്യാസം വരുന്നത് എന്തോ, ടൈറ്റാനിയം സിർക്കോണിയം ഹാഫ്നി നോക്കുമ്പോൾ വ്യത്യാസം വരുന്നത് എന്താ, ഈ സിർക്കോണിയത്തിൻ്റെ ഹാഫ്നിയത്തിൻ്റെയും അറ്റോമിക് റേഡിയേഷൻ ഏകദേശം സിമിലർ ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത് പഠിക്കാനായിട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണത്? ലാന്തനോയ്ഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ലാന്തനോയ്ഡ് കോൺട്രാക്ഷൻ, ഈ ഒരു ഫിനോമിന നമ്മൾ ലാന്തനോയ്ഡ് കോൺട്രാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ലാന്തനോയ്ഡ് കോൺട്രാക്ഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് നമുക്ക് പഠിക്കണം. ഓക്കെ, ലാന്തനോയ്ഡ് കോൺട്രാക്ഷനെ പറ്റി മനസ്സിലാക്കുമ്പോഴത്തേക്ക് നമ്മൾ പുതിയൊരു ടേമിനെ കൂടെ പരിചയപ്പെടണം. ആ ഒരു പുതിയൊരു ടേമാണ് ഇത്, ഷീൽഡിങ് എഫക്റ്റ്.
ഓക്കെ, ഷീൽഡ് തീർക്കുകയാണ്. ഓക്കെ, ഒരു ബാരിക്കേഡ് പോലെ തീർക്കുകയാണ്. ആര്? ഇന്നൽ ഇലക്ട്രോൺസ്. ആർക്കെതിരെയായിട്ട്? ഔട്ടർ ഇലക്ട്രോൺസിനെതിരെയായിട്ട്. ഓക്കെ, എവിടെ നിന്ന്? ന്യൂക്ലിയസിൽ നിന്ന്. ഓക്കെ, അപ്പോഴ് ഇന്നർ, ഇത് നമ്മുടെ ന്യൂക്ലിയസ് ആണെന്ന് വെച്ചോ. അപ്പോൾ ഇന്നർ ഇലക്ട്രോൺസ് ഉണ്ട്, ഇതാണ് നമ്മുടെ ഇന്നർ ഇലക്ട്രോൺസ്, ഇത് ഔട്ടർ ഇലക്ട്രോൺസ്, അങ്ങനെ അങ്ങനെ നിൽക്കുവാണല്ലേ. അപ്പോഴ് ഈ ഒരു ഇന്നർ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ഈ ഔട്ടർ ഇലക്ട്രോൺസിനെ ഷീൽഡ് ചെയ്യും, ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഇവരെ ഷീൽഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്ന പേര് പോലെ തന്നെയാണ്. അപ്പോൾ ഷീൽഡിംഗ് എഫക്റ്റിൻ്റെ ഓർഡർ നോക്കുമ്പോൾ ഇവിടെ എങ്ങനെയായിരുന്നു? എസ് ആണ് ഷീൽഡിംഗ് എഫക്റ്റ് കൂടുതൽ, പിന്നെ പി, പിന്നെ ഡി, പിന്നെ എഫ് എന്ന രീതിയിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ലാൻഡിനോട് കോൺട്രാക്ഷനോട് എന്താ ബന്ധം? ബന്ധമുണ്ട്. എന്താ? നമ്മുടെ ലാൻഡിനോയിഡ്സ് എന്ന് പറയുമ്പോൾ അവരെന്തോ എഫ് ബ്ലോക്ക് എലമെൻസ് ആണ് അല്ലേ? ഏത് ബ്ലോക്ക്? എഫ് ബ്ലോക്ക് എലമെൻസ് ആണ്. ഓക്കെ, അപ്പം എഫ് ബ്ലോക്ക് എലമെൻസ്, അപ്പം എഫിനാണ് നമ്മൾ എന്താന്ന് പറഞ്ഞു, ഷീൽഡിംഗ് എഫക്റ്റ് ഏറ്റവും കുറവെന്ന് പറഞ്ഞു. അപ്പോൾ അവർ നേരെ ഷീൽഡ് ചെയ്യുന്നില്ല അല്ലേ? എന്നല്ലേ അവിടെ മീനിങ് വരുന്നത്? ഷീൽഡ് ചെയ്യുന്നില്ല. ഷീൽഡ് ചെയ്യുന്നില്ലെങ്കിൽ ഇവരെങ്ങോട്ടേക്ക്, ഈ ഔട്ടർ ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് പോകും? ഇന്നർ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ഒരു ടെൻഡൻസ് ഉണ്ട്. കാരണം പക്ഷേ ഇവർ ഷീൽഡ് ചെയ്യണം, ഇവർ എന്തോ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ബാക്കിലോട്ട് ബാക്കിലോട്ട് പോകാനായിട്ട് ചാൻസ് ഉള്ളു. അപ്പം ഇവർ ഫൈറ്റ് ഒന്നും ചെയ്യുന്നില്ല, ഇവർ സെറ്റാണെങ്കിൽ എന്തോ അങ്ങോട്ട് പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണല്ലേ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവർ അടുത്തേക്ക് പോകും, ആസ് എ റിസൾട്ട് എന്തോ അറ്റോമിക് റേഡിയസ് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, താഴോട്ട് വരുമ്പോൾ അറ്റോമിക് റേഡിയസ് കൂടും, കൂടണം. എന്തോ കാര്യം ഷെൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ബട്ട് ഇവിടെ ഇങ്ങനെ ഒരു കേസ് ഉള്ളതുകൊണ്ട് അറ്റോമിക് റേഡിയസ് കുറയണം. അപ്പം ഇവിടെ ഷെല്ലിംഗ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് കൂടാനും ചാൻസ് ഉണ്ട്. ഈ ഇലക്ട്രോൺ ഇലക്ട്രോൺ അടുത്തേക്ക് പോകുന്നുണ്ട്, ഷെൽഡിംഗ് എഫക്റ്റ് ഇല്ലല്ലോ, ഇവിടെ ഷെൽഡിംഗ് എഫക്റ്റ് ഇല്ലല്ലോ. അതുകൊണ്ട് കാര്യം വെച്ചാൽ എഫ് ഇലക്ട്രോൺസ് അല്ലേ ഇവിടെ വരുന്നത്, ലാൻഡർ ഔട്ട്സിലൊക്കെ വരുന്ന എഫ് ബ്ലോക്ക് ആയതുകൊണ്ട് എഫിലാണ് ഇലക്ട്രോൺസൊക്കെ വരുന്നത് അല്ലേ. അപ്പോഴും ഷെൽഡിംഗ് എഫക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇത് അടുത്തേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ മറ്റേതുകൊണ്ട് കൂടി, ഇതുകൊണ്ട് കുറയും ചെയ്യും. അപ്പം രണ്ടും കൂടെ ക്യാൻസലായി പോയി, ഏകദേശം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ വരും. ഓക്കെ, അതാണ്, അതുകൊണ്ടാണ് നമ്മൾ സിർക്കോണിയത്തിനും ഹാഫ് നിയത്തിനും ഏകദേശം തതുല്യമായ അറ്റോമിക് റേഡിയസ് നമ്മൾ കാണുന്നത്. ഏതിനൊക്കെ? സിർക്കോണത്തിൻ്റെ ഹാഫ് നിയത്തിനൊക്കെ തതുല്യമായിട്ടുള്ള അറ്റോമിക് റേഡിയസ്. ഈ സിർക്കോണത്തിൻ്റെ ഹാഫ് നിയത്തിൻ്റെ കാര്യം നമ്മൾ ഉടനെ തന്നെ നമ്മൾ സെക്കൻഡ് ഇയറിൽ ഡി ബ്ലോക്കിൽ പഠിക്കും. ഓക്കെ, ഡി ബ്ലോക്കിൽ പഠിക്കും. അല്ലാതെ തന്നെ നമ്മൾ ചെറിയ ചാപ്റ്റേഴ്സിൽ ചെറിയ രീതിയിലൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ചാപ്റ്റേഴ്സിന് ഈ ഒരു ക്വസ്റ്റ്യൻ കണക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇതുമായിട്ടൊക്കെ അടുത്ത് വരുന്ന മറ്റൊരു ടേമും കൂടെ ഉണ്ട്, ഇനർട്ട് പെയർ എഫക്റ്റ്. എന്താ ഇനർട്ട് പെയർ എഫക്റ്റ് എന്ന് വെച്ചാൽ? ഇങ്ങനെ നമ്മൾ പറയാം, ദ റിലക്റ്റൻസ് ഓഫ് എസ് ഇലക്ട്രോൺ ടു ടേക്ക് പാർട്ട് ഇൻ ബോണ്ട് ഫോർമേഷനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞു വയ്ക്കുന്നത്, ഇനർട്ട് പെയർ എഫക്റ്റ് എന്ന് പറഞ്ഞു വയ്ക്കുന്നത്. ഇത് നമ്മുടെ ഷീൽഡിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്, ഷീൽഡിംഗ് എഫക്റ്റോട് ബന്ധപ്പെടുന്ന ഒരു കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ എന്തുവാ, എഫ് എഫിലൊക്കെ പോകുമ്പോഴത്തേക്ക്, എഫ് ഓർബിറ്റിലൊക്കെ വരുമ്പോഴത്തേക്ക് അതിനെന്തുവാ, ഷീൽഡിംഗ് പവർ കുറവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഔട്ട് സൈഡ് ആയിരിക്കും ചിലപ്പോൾ എസ് വരുന്നത്, എസ് ഓർബിറ്റൽസൊക്കെ വരുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാ, ഫോറസ് എന്ന് പറഞ്ഞാൽ വെറുതെ എഴുതിയതാണ്, ഒരു ഏതെങ്കിലും ഒരു എസ് ഓർബിറ്റിൽ. ഓക്കെ, ഏതെങ്കിലും ഒരു എസ് ഓർബിറ്റിൽ, അപ്പോൾ എസ് ഓർബിറ്റിലൊക്കെ വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസ് ഇവിടെ ഷീൽഡിംഗ് പവർ കുറവായതുകൊണ്ട് തന്നെ ന്യൂക്ലിയസുമായിട്ട് അടുത്തേക്ക് ഇരിക്കും, ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ഇവർ ഷീൽഡ് ചെയ്യുന്നല്ലോ, അപ്പോൾ കൂടുതലും കൂടെ അടുക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഇതിൻ്റെ ഇലക്ട്രോൺസ് ഇങ്ങോട്ടോട്ട് ന്യൂക്ലിയസുമായിട്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു പവറിലിരിക്കുമല്ലേ, ഇത് ഒരു പവറിലിങ്ങനെ പിടിച്ചു വെച്ചേക്കുമല്ലേ, അതുകൊണ്ട് അത് വേറൊരു എലമെൻറ്റ്, ഓക്കെ വേറൊരു എലമെൻ്റ് ഒന്ന് ഇതിന് ഇലക്ട്രോൺ വേണമെന്ന് പറഞ്ഞിട്ട്, ബോൺ ഫോർമേഷൻ ഇലക്ട്രോൺ വേണമെന്ന് പറഞ്ഞ് ചോദിക്കുവാണെങ്കിൽ അത് പോകാനായിട്ടൊരു മടിയാണെങ്കിൽ. കാരണം എന്ന് വെച്ചാൽ ഇവർ ഇത്രയും പവറിലിരിക്കുക, പവറിൽ ഇത് ഇതിനെ അട്രാക്റ്റ് ചെയ്യുക. അതായത് നമ്മൾ പൊതുവേ എന്തെന്ന് പറഞ്ഞു വെക്കുന്നത്, ഇനർട്ട് പെയർ എഫക്റ്റ് എന്ന് പറഞ്ഞു വെക്കുന്നത്. ഈ ഇനർട്ട് പെയർ എഫക്റ്റ് നമ്മൾ ഒരുപാട് കാണുന്ന ഒരു സ്ഥലമുണ്ട്, പി ബ്ലോക്ക് കേട്ടോ. പി ബ്ലോക്ക് ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറിൽ നമ്മൾ ഒരുപാട് കാണും.